വരം തരുന്ന കമ്പളം. ഈ മാന്ത്രിക കമ്പിളിയെ നീ ആദ്യം കാണുന്ന ദുഃഖിച്ചിരിക്കുന്ന ആൾക്ക് കൊടുക്കണം. അതുകൊണ്ടാ ഏഞ്ചൽസ് ഈ ലോകം മുഴുവനും ചുറ്റി വന്നു. അപ്പോൾ നോളൻ നഗരത്തിന് പുറത്തായിട്ട് ഫ്ലഫിനെ കണ്ടെത്തി. ഇപ്പൊ നീ എന്തിനാ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്റെ അമ്മയും അച്ഛനെയും ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. അവരിപ്പോൾ ജീവനോടെ ഇല്ല. എന്നെ കൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. പക്ഷെ എന്നെ കൊണ്ട് ഇത് നിനക്ക് തരാൻ കഴിയും. ഇതൊരു മാന്ത്രിക കമ്പിളിയാണ്. ഇത് ആരാണോ ധരിക്കുന്നത് അവരുടെ ആഗ്രഹം നടക്കും. ഈ കമ്പിളി നീ അറിഞ്ഞുകൊണ്ട് കൊടുത്താലും ശരി, അല്ലാതെ ആരെങ്കിലും അറിയാതെ നിന്നിൽ നിന്ന് എടുത്താലും ശരി, ഇത് എടുത്ത് ധരിക്കുന്ന എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിയും. എന്റെ ആഗ്രഹം ഇപ്പോൾ എനിക്ക് ചോദിക്കാമോ? ഉറപ്പായിട്ടും. ബുദ്ധിശാലിയെ പോലെ ചോദിക്കണം. ഒരുപാട് നന്ദിയുണ്ട്. എന്റെ ജീവിതത്തിൽ എന്ത് നടന്നാലും സാരമില്ല. ഞാൻ എപ്പോഴും സന്തോഷമായി നന്നായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് ഉറപ്പായിട്ടും നല്ലൊരു ആഗ്രഹം തന്നെയാണ്. നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നു. ഫ്ലഫി വളരെ സന്തോഷമായിട്ടിരിക്കാൻ ആരംഭിച്ചു. എന്തിനാ നീ ഇത്രയും സന്തോഷമായിട്ടിരിക്കുന്നത്? പെട്ടെന്ന് വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ നോലാൻഡിൽ പോകാനേ കഴിയില്ല. ഹേ, എന്തുപറ്റി നിനക്ക്? എന്താണിത്? ഒരു ദേവത ഈ മാന്ത്രിക കമ്പിളി എനിക്ക് തന്നതാണ്. അവളുടെ സഹോദരന്റെ അടുത്ത് നടന്നതൊക്കെ പറഞ്ഞു. കുറച്ചു നേരത്തിന് ശേഷം നോളന്റെ നഗരത്തിലോട്ടൊക്കെ എത്തിച്ചേർന്നു. എല്ലാരും ദൈവം ഇത് ഒറ്റ ക്യൂവിൽ തന്നെ വരാനായിട്ട് നോക്ക്. അതാണ് ഏറ്റവും വലിയ കാര്യം. 20, 21, 22. എനിക്ക് നിന്റെ മുകളിലുള്ള ഈ തുണി തരാവോ? ഉറപ്പായിട്ടും. പക്ഷെ ബുദ്ധിശാലിയെ പോലെ ആലോചിച്ച് വേണം പറയാൻ. 39, 40, 41. എല്ലാരും കൂടെ ഒറ്റ ക്യൂവിൽ തന്നെ വന്നാ മതി. 45, 46, 47, 47, 47. എന്താ നടക്കുന്ന ഇവിടെ? ഞങ്ങളുടെ രാജാവ് നോലന്റിന്റെ പുതിയ രാജകുമാരൻ നീളാൾ വാഴട്ടെ. ഈ ചാരിയറ്റിൽ കയറിക്കൊള്ളു രാജാവേ. പിന്നെ ഇവരൊക്കെ? ഇതാണ് എന്റെ അനിയത്തി ഫ്ലഫ്. നോളന്റിന്റെ രാജകുമാരി ഫ്ലഫിനെ ഞങ്ങൾ ക്ഷണിക്കുന്നു. രാജകുമാരി ഫ്ലഫ് നീളാൾ വാഴട്ടെ. കൗൺസിലർ ആ കൊട്ടാരത്തിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് അവർക്ക് തെളിച്ചു പറഞ്ഞു കൊടുത്തു. രാജാവേ, ഞാനാണ് നിങ്ങളുടെ ജനറൽ ടാലി ഡാബ്. ഇദ്ദേഹമാണ് ട്രഷറർ ടാലി ഡിബ്. ഇദ്ദേഹമാണ് ലോ എൻഫോഴ്സർ ടില്ലി ഡിബ്. നമ്മുടെ പഴയ രാജാവ് മരിച്ചുപോയി. അദ്ദേഹത്തിന് മകനോ മകളോ ഇല്ല. റൂൾസ് പ്രകാരം രാജാവ് മരിച്ച 3-ാമത്തെ ദിവസം നോളന്റിനകത്ത് വരുന്ന 47-ാമത്തെ ആളാണ് ഇവിടത്തെ രാജാവ്. അത് ആരാണെങ്കിലും ശരി, അവര് രാജാവായിട്ട് ഇവിടെ മാറിയിട്ട് ഈ രാജ്യം മൊത്തവും നോക്കണം. നോളൻ രാജ്യത്തിലോട്ട് കയറിയ 47-ാമത്തെ ആള് നിങ്ങളാണ്. പക്ഷേ എന്നെ കൊണ്ട് രാജാവായിട്ട് ഇരിക്കാൻ പറ്റില്ല. എന്റെ അനിയത്തി ഫ്ലഫ്, അവൾക്ക് നല്ല ബുദ്ധിയുണ്ട്. അവൾക്ക് വേണമെങ്കിൽ റാണിയാവാം. അവരുള്ളി വന്നപ്പോ 46-ാമത്തെ ആളാണ്. നിങ്ങളാണ് 47-ാമത്തെ ആള് രാജാവേ. ഞങ്ങളെ കൊണ്ട് റൂൾസ് മാറ്റി ഇരിക്കാൻ പറ്റില്ല. പക്ഷേ രാജാവായിട്ട് ഈ ജനങ്ങളെ സേവിക്കുന്നത് സേവ ചെയ്യുന്നതൊക്കെ ശരിയാണ്. പക്ഷെ രാജാവിന് തനിച്ചുള്ള കടമകളുണ്ടല്ലോ. ഇതൊക്കെ എനിക്ക് വളരെ അധികമാ. നിനക്ക് കിട്ടിയ ശമ്പളമാണെന്ന് വിചാരിച്ചോ? മനസ്സിലായില്ല. അച്ഛൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? കഷ്ടപ്പെടാതെ ഒന്നിന്റെയും ഫലം ആഗ്രഹിക്കാൻ പാടില്ല. നീ രാജാവായിട്ട് ഇരിക്കാൻ ആഗ്രഹിച്ചാൽ അതിന്റെ കടമയെല്ലാം നീ തന്നെ ചെയ്യണം. പക്ഷെ നീ എന്നെ സഹായിക്കുന്ന സത്യം ചെയ്യണം. ഉറപ്പായിട്ടും ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷെ നിന്റെ സെൽഫിഷ് ആയിട്ടുള്ള ആന്റി നമ്മൾ എന്ത് ചെയ്യും? ജയിലിലിട്ടാലോ? അവർ ദേശക്കാരാണ്. ചില സമയത്ത് സ്വാർത്ഥരായിട്ടും ഇരിക്കാറുണ്ട്. പക്ഷെ നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ അവർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ടിരിക്കുമ്പോൾ നമ്മളാണ് അവരെ നോക്കേണ്ടത്. ശരി. ബഡും ഫ്ലഫും ആ രാജ്യം എങ്ങനെയാണ് ഭരിക്കേണ്ടതെന്ന് നന്നായിട്ട് മനസ്സിലാക്കി. അത് മാത്രമല്ല, അവർക്ക് ആവശ്യപ്പെട്ട കളിപ്പാട്ടം, ബൊമ്മകൾ എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ മാന്ത്രിക കമ്പളം അവരങ്ങോട്ട് മറന്നുപോയി. ഒരു ദിവസം ഫ്ലഫ്, ഞാൻ ഇപ്പൊ പുറത്തു പോവുകയാണ്. എനിക്ക് ഉടുക്കാൻ നല്ലൊരു വസ്ത്രമില്ല. നിന്റെയിലുള്ള ഒന്ന് ഞാൻ എടുത്തോട്ടെ? ഉറപ്പായിട്ടും. നിങ്ങൾക്ക് എന്തിഷ്ടപ്പെട്ടോ അത് എടുത്തോളൂ. ശരി.
പക്ഷെ ആൻഡ് റിവേർഡിന് ആ മാന്ത്രിക കമ്പളമാണ് ഇടാൻ പോകുന്നതെന്ന് അവർക്ക് ഒട്ടും തന്നെ അറിയത്തില്ല. കുറെ കൂട്ടത്തിനിടയ്ക്ക് അവരെല്ലാവർക്കും നടുവിൽ ആ ബസാറിലോട്ട് പോയി. അയ്യോ എന്ത് തിരക്കാണ്, ഞാൻ മേലെ കൂടെ പറന്നു പോയാൽ അതായിരിക്കും നല്ലത്. ഞാനിപ്പോ പറക്കാൻ പോകുന്നു, ഞാൻ പറക്കുന്നു. അവരവിടെ പറഞ്ഞത് കുറിച്ചുള്ള കാര്യം ഇവരുടെ കാതിലോട്ട് എത്തിപ്പെട്ടു. അയ്യയ്യോ, ആ മാന്ത്രിക കമ്പിളി ഞാൻ അറിയാതെ നിങ്ങൾക്ക് തന്നു. ആൻഡ് റിവേർഡ്, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. ഓ, എനിക്കൊന്നും പറ്റിയില്ല, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു, എന്നെ കൊണ്ട് പറക്കാൻ കഴിഞ്ഞു. കൗൺസിലർ, നിങ്ങൾ രാജാവിനെയും രാജകുമാരിയും കാണാൻ പോവുകയാണോ? അതെ, പറയൂ മാഡം. ഇത് ദയവ് ചെയ്ത് ഫ്ലഫിന് കൊടുത്തിട്ട് എന്നെ നന്ദി പറയൂ. തീർച്ചയായിട്ടും. ജക്കേ, രാജാവും രാജകുമാരിയും എവിടെയാ ഉള്ളതെന്ന് അറിയാവോ? അവര് തോട്ടത്തിലായിരിക്കും കാണുന്ന എനിക്ക് തോന്നുന്നു സർ. വളരെ നന്ദി. അവർ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഓ, എന്തൊരു ഭംഗിയുള്ള ആപ്പിൾ! എനിക്ക് ഇത് എടുക്കുന്ന അളവിന് കയ്യെത്തിയോ? എത്ര നന്നായിട്ടുണ്ടാവും. ഓ, എന്താ ഇത്? ഹോ, നീ എത്ര ദൂരം ഇങ്ങനെ ഓടും! നീ എന്താ പറയുന്നത്? നീ എന്നാ മനുഷ്യരെ പോലെങ്കിലും ഒന്ന് സംസാരിച്ചേ, അപ്പോഴെങ്കിലും നീ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവും. നീ കാരണമാ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന, നിന്നെ കാണാൻ എക്സസൈസിന്റെ ആവശ്യം എനിക്കല്ല. സംസാരിച്ചോ? അതെ, ഞാൻ ഇപ്പോഴല്ലേ സംസാരിച്ചേ. എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് വളരെ ടയേർഡായിട്ടുണ്ട്. എപ്പോ നോക്കിയാലും കണക്ക് കണക്കെന്ന് പറഞ്ഞ് എല്ലാരും എന്റെ പുറകെ തന്നെയാ വരുന്നത്. എത്ര അധികം കണക്ക് തന്നെ ഞാൻ തന്നെ നോക്കുന്നത്. എന്റെ വേഴ്സിലാണെങ്കിൽ പൈസ എന്ന് പറയുന്ന കാര്യമേ ഇല്ല. ഓ, ഈ രാജാവിന്റെ കുടുംബത്തിന് വേണ്ടി ചെലവാക്കുന്ന പൈസ ഒട്ടും കുറയാണ്ടിരുന്ന എത്ര നന്നായിട്ട് ഇരുന്നേനെ. എന്താ, നിന്നെ കൊണ്ട് എന്നെ പിടിക്കാൻ പറ്റില്ല ഫ്ലാഫ്. ഒരു നിമിഷം നിൽക്കൂ, ഇതെന്റെ മാന്ത്രിക കമ്പിളിയാണ്. ആൻഡ് റിവേർഡ് ഇത് ഇവിടെ വെച്ചിട്ട് പോയി. എത്ര അശ്രദ്ധയായിട്ടാ ഇരിക്കുന്നത്. ഇതെന്റെ വെള്ളി അലമാരയിൽ പൂട്ടി വെച്ച് അതിന്റെ ചാവി ഞാൻ തന്നെ വെച്ചേക്കും. രാജകുമാരി ഫ്ലഫ് പിന്നെ രാജാവ് ബഡിന്റെ ഭരണത്തിൽ അവിടെയുള്ള ആൾക്കാരുടെ വിശ്വാസവും കുറഞ്ഞില്ല, ആ കൊട്ടാരത്തിന്റെ സ്വത്തും കുറഞ്ഞിട്ടില്ല. നോലണ്ടിലെ ജനങ്ങൾ പുതിയ പുതിയ തൊഴിലൊക്കെ ആരംഭിച്ചു. അവരുണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഒത്തിരി ദൂരത്തിലോട്ട് അയച്ചു. പെട്ടെന്ന് തന്നെ എല്ലാരും പൈസയുള്ളവരായിട്ട് വളരെ സന്തോഷമായിട്ടിരുന്നു. വ്യത്യാസമായ രാജാവും ഈ രാജകുമാരിയെ കുറിച്ചും അവരുടെ കയ്യിലുള്ള ആ മാന്ത്രിക കമ്പളത്തിനെ കുറിച്ചും ആ ജിഗ്സിക്ക് അറിഞ്ഞപ്പോ അവർക്കും ആ കമ്പളത്തിന്റെ മേത്ത് ഒരു വലിയ ആഗ്രഹം വന്നു. ഉടനെ നോലണ്ടിന്റെ മേത്ത് പോരെടുക്കാൻ ആരംഭിച്ചു. നോലണ്ടിന് ഈ പോരൊന്നും ഒരു വലിയ കാര്യമേ അല്ല. കാരണം റോണി സിക്സിയുടെ സോൾജേഴ്സിനൊക്കെ നമ്മൾ എടുത്ത് നമ്മുടെ സെല്ലിനകത്ത് ഇട്ടാ ഇപ്പൊ തന്നെ എന്ത് സുഖമായിരിക്കും. ഇപ്പൊ എന്റെ ഈ കൊച്ചു പട്ടിക്കുഞ്ഞ് പുറത്തുപോയി അവരെയൊക്കെ പേടിപ്പിച്ച എത്ര നന്നായിട്ടുണ്ടാവും. നിങ്ങളൊക്കെ തോക്കാൻ പോവാ. ആരാ അത്? ആരാണ് ഇപ്പൊ സംസാരിച്ചേ? ആ കമ്പളം പ്രേതം നിങ്ങളെ ആക്രമിക്കുന്നതിന് പുറം ഇവിടുന്ന് ഓടിക്കണം. എന്ത്? ആ പ്രേതം നമ്മളെ ആക്രമിക്കാൻ പോവാണെന്നോ? വളരെ വിഷമത്തോടൊപ്പം റാണി സിക്സി അവിടുന്ന് അവളുടെ നാട്ടിലോട്ട് പോയി. എന്തിനാ നിങ്ങൾ രണ്ടുപേരും കരയുന്നത്? കാരണം എനിക്ക് ആ മരത്തിന്റെ മുകളിലുള്ള കൂട് വേണം.
നിനക്കെന്തിനാ ആ കൂട്? കാരണം അതുപോലെ ഒരെണ്ണം എന്റെ അടുത്തില്ല. നീ എന്തിനാ കരയുന്നത്? എനിക്ക് അമുത്ത് വേണം. എന്താ കാരണം? എന്റെ അടുത്ത് ഇല്ല, അതുകൊണ്ടാ. നിങ്ങൾ വിഡ്ഢിത്തരമാ ചിന്തിക്കുന്നത്. ഇല്ല, ഞങ്ങള് മാത്രമല്ല, നമ്മുടെ അടുത്ത് ഇല്ലാത്ത ഒരു കാര്യം മറ്റുള്ളവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് വേണമെന്നേ എല്ലാരും ചിന്തിക്കുള്ളൂ. ഞാനൊരു റാണിയെ കുറിച്ച് കേട്ടിരുന്നു, അവർക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യം തേടി അവരൊരു പോലും തന്നെ എടുത്തു പോയിന്ന്. കാരണം ആ സാധനം അവരുടെ അടുത്തില്ല. റാണി സിക്സിക്ക് അപ്പോഴാണ് അവരുടെ മിസ്റ്റേക്ക് എന്തെന്ന് മനസ്സിലായത്. അവരുടെ രാജ്യത്തിലോട്ട് തന്നെ തിരിച്ചുപോയി. വളരെ ബുദ്ധിപൂർവം അവരുടെ ഭരണമൊക്കെ നന്നായിട്ട് നടത്താൻ തുടങ്ങി. പക്ഷെ രാജാവ് ബഡും റാണി ഫ്ലഫും ഇനിയാണ് വലിയ പ്രശ്നത്തിൽ കുടുങ്ങാൻ പോകുന്നത്. ഒരു ദിവസം അങ്ങോട്ട് നോക്കിയോ, എന്തു വലിയ നാടാ, അത് പോയി നമുക്കങ്ങോട്ട് ആക്രമിച്ചേക്കാം. റോളി റോക്സ് ആ മലമുകളിൽ നിന്ന് ഉരുണ്ടോണ്ട് തന്നെ നോളന്റെ നഗരത്തിലോട്ട് കയറാനായിട്ട് തുടങ്ങി. അവരൊക്കെ വലിയ രാക്ഷസന്മാരായിരുന്നു. വളരെ ബുദ്ധിപൂർവം എല്ലാരെയും അവർ കയ്യിലാക്കി. ഒരു വീടോ കടയോ അവരൊന്നും വിട്ടുവെച്ചില്ല. അവരുടെ കൂടെ വഴക്കും കൂടാൻ പറ്റില്ല, അവരെ പിടിക്കാനും കഴിയില്ല. ആ മാന്ത്രിക കമ്പളം ഞാൻ വരുന്നു. ഓടിക്കോ, നമ്മളെ കൊണ്ട് അത് എടുക്കാൻ കഴിയില്ല. ഞാൻ പറന്ന് നിങ്ങളെ രണ്ടുപേരെയും എടുത്തോണ്ട് പോകാം. ജനങ്ങളെ ഇത്രയും കഷ്ടത്തിലാക്കിട്ട് നമ്മൾ പോകാൻ പാടില്ല. പക്ഷെ നമ്മൾ ഇവിടെ കുടുങ്ങിയ അവരെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ലല്ലോ. വരൂ. വേറെ ആരുടെങ്കിലും അടുത്ത് നമുക്കൊന്ന് സഹായം ചോദിച്ചാലോ? ഇക്സിന്റെ മഹാറാണി സിക്സി സഹായം ചോദിച്ചാൽ എന്താ? എക്സിന്റെ രാജ്യത്തിലോട്ട് ആൻഡ് റിവേർട്ട് അവരെ വിളിച്ചോണ്ട് പോയി. അവിടെ അവർ റാണിയെ കണ്ടെത്തി. അന്ന് നടന്നതിന് ഞങ്ങൾ വളരെ ക്ഷമ ചോദിക്കുന്നു. ആ മാന്ത്രിക കമ്പളി ആഗ്രഹിച്ചത് എന്റെ തെറ്റ് തന്നെയാണ്. ഓ, അതിനാണോ നിങ്ങൾ നമ്മളോട് യുദ്ധം ചെയ്യാൻ വന്നത്? നിങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ സന്തോഷത്തോടെ തന്നേനെ. ഒരുപാട് നന്ദി, ഞാൻ എത്ര വലിയ വിഡ്ഢിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് നോലാൻഡിന്റെ പാചകക്കാരന് കൊടുത്തേക്ക്. റോളി റോക്സിന് തുടർന്ന് 3 ദിവസം സൂപ്പിൽ കലക്കി കൊടുക്കാൻ പറയ. ഉറപ്പായിട്ടും. ആൻഡ് റിവേർട്ട് നോളാൻഡിലോട്ട് തിരിച്ചുപോയി. റാണി പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. 3 ദിവസത്തിന് ശേഷം റോളി റോക്സ് ആ സൂപ്പ് മൊത്തമായിട്ട് കുടിച്ചതിന് ശേഷം 10 മണിക്കൂർ അവര് നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു. അതിനിടയ്ക്ക് റാണി സിക്സി, ഫ്ലഫ്, ബഡ് പിന്നെ എക്സിന്റെ പടയാളികളും റോളി റോക്സിനെ ഉരുട്ടി ആ നദിയിലോട്ട് എറിഞ്ഞു. അവരുടെ ശരീരം അങ്ങനെ ആയതുകൊണ്ട് അവർ ഒരിക്കലും മുങ്ങിപ്പോകില്ല. ഈ ആറ് ഒരു ദ്വീപിൽ പോയാണ് നിൽക്കുന്നത്. അവരവിടെ പോയി ചേരും. ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇത് നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു? നമ്മുടെ ഒരു സാധനം ഇല്ലെന്ന് വിചാരിച്ച് മറ്റുള്ളവരുടെ സാധനം നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. അങ്ങനെ ആഗ്രഹിച്ചാൽ നമുക്കും അവർക്കും തമ്മിൽ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരും. അത് വളരെ വലിയ വിഡ്ഢിത്തം. എനിക്കിത് വേണ്ടേ വേണ്ട. നിനക്ക് വേണോ ബഡ്? നീ ഒരു വരവും ചോദിച്ചില്ലല്ലോ. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ട് ഫ്ലഫ്. എനിക്കും ഇങ്ങനെ പൊട്ടനായിട്ടിരിക്കാൻ ആഗ്രഹമില്ല. ഞാനും ഫ്ലഫും ഈ രാജ്യം നന്നായിട്ട് ഭരിക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. ഇങ്ങനെ തന്നെയാണ് എല്ലാം അവസാനിച്ചത്. അതിനുശേഷം ആ മാന്ത്രിക കമ്പളം ആരും തന്നെ ഉപയോഗിച്ചില്ല. അവരുടെ ബുദ്ധി കാരണം തന്നെ അവരെല്ലാരും വളരെ സന്തുഷ്ടരായിരുന്നു. നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ഈ ലോകത്തിലുണ്ടാവുന്ന എല്ലാ പ്രശ്നവും അത് തന്നെ പെട്ടെന്ന് തന്നെ തീർന്നു പോകും.